നമസ്കാരം. ഈ അടുത്ത കാലത്ത് ആത്മീയ മജ്ലിസുകളെക്കുറിച്ച് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് നൂറെ ഹബീബ് എന്ന പേരിൽ ഒരു ഓൺലൈൻ ആത്മീയ മജ്ലിസ് സംഘടിപ്പിക്കുന്ന ഒരു തങ്ങളെക്കുറിച്ച്, അദ്ദേഹം തങ്ങളല്ല എന്ന രീതിയിലുള്ള വിമർശനം ആദ്യം ഉയർന്നു വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല രീതികൾക്കെതിരെയും പണ്ഡിതന്മാരും സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒക്കെ പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള ഈ ആത്മീയ മജ്ലിസുകളെക്കുറിച്ച് എന്താണ് ഉസ്താദിൻ്റെ അഭിപ്രായം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. വളരെയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതും നിലവിൽ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു മജ്ലിസും സമാനമായ വേറെയും ധാരാളം മജ്ലിസുകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ ഏകദേശം കാണാവുന്നത് 50 ലധികം ഇത്തരം മജ്ലിസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മജ്ലിസുകളിലെല്ലാം 50,000, 25,000, 15,000 തോളം വരുന്ന കാഴ്ചക്കാരും കേൾവിക്കാരുമായ ധാരാളം ആളുകളെയും കാണാൻ സാധിക്കും. സത്യത്തിൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, കൊറോണ വന്ന് എല്ലാ മജ്ലിസുകളും ലോക്കായ ഒരു കാലഘട്ടത്തിൽ, എല്ലാ മജ്ലിസുകളും നിലച്ചുപോയപ്പോൾ ആത്മീയമായി സമുദായം പുറകോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയാണ് പണ്ഡിത നേതൃത്വം ആത്മീയ മജ്ലിസുകൾ ഓൺലൈനായി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. എന്നാൽ തടസ്സങ്ങളെല്ലാം മാറി ഫിസിക്കലായി തന്നെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടപ്പോഴും ഓൺലൈൻ മജ്ലിസുകൾ സജീവമാണ്. ഇവിടെ ഓൺലൈൻ മജ്ലിസുകൾ ആയി എന്നുള്ളതല്ല പ്രശ്നം. എല്ലാ ദൗർബല്യങ്ങളും ഉള്ള ആളുകളും ആ ദൗർബല്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിയിട്ടോ മറ്റോ ആളുകളെ തങ്ങളുടെ വശത്താക്കിയിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇത്തരം മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ നൂറെ ഹബീബ് എന്ന് പറയപ്പെടുന്ന ഈ മജ്ലിസ് 2,000 കാഴ്ചക്കാരുമായി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം തങ്ങളാണോ അല്ലേ എന്നുള്ളത് നമ്മുടെ ചർച്ചയിൽപ്പെട്ടതല്ല. തങ്ങളാണ് എന്ന് അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം. തങ്ങളാകുന്നതോ ആകാതിരിക്കുന്നതോ ഒരാത്മീയ മജ്ലിസിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ല. ഇസ്ലാമിലെ ഒരു ആത്മീയ മജ്ലിസിന് നേതൃത്വം കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹം ഒരു ആത്മീയ പണ്ഡിതനായിരിക്കുക എന്നതാണ്. എന്നതല്ലാതെ ഒരു തങ്ങളായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാത്മീയ മജ്ലിസിന് നേതൃത്വം കൊടുക്കാൻ പറ്റിക്കൊള്ളമെന്നില്ല. അപ്പോൾ അന്ന് 2,000 കാഴ്ചക്കാർ മാത്രമുള്ള സമയത്തും അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റാണ്, അദ്ദേഹം പ്രസംഗിക്കുന്നത് മുഴുവനും അബദ്ധങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ ചില വോയിസുകളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് മുൻപ് വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച വേറെയും 2-3 ഓൺലൈൻ ആത്മീയ മജ്ലിസുകളെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ അന്ന് ഞാൻ നടത്തിയിരുന്നു. ഞാൻ അന്ന് അതിനെ വിമർശിക്കാനുണ്ടായ ഒരേ ഒരു കാരണം, ഇത്തരം ആത്മീയ മജ്ലിസുകൾ മുസ്ലിം സമുദായത്തെ ഏതെങ്കിലും നിരക്ക് പുരോഗതിപ്പെടുത്തുന്നതിന് പകരം എല്ലാ നിലക്കും അവരെ ശണ്ഡീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നതായിരുന്നു ഇത്തരം മജ്ലിസുകളെ ഞാൻ എതിർക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തുകൊണ്ട് ഈ ഓൺലൈൻ മജ്ലിസുകൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ നടക്കുന്നത് മിക്കവാറും മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നവരുടെ അത്ഭുതങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് സ്ത്രീകളെ വശത്താക്കുന്ന അതിമാരകമായ ഒരു അപകടമാണ് കാണാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ഓൺലൈൻ ആത്മീയ മജ്ലിസുകളിൽ മാത്രമല്ല, മഖ്ബറകളിലേക്ക് സിയാറത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ഈ പറയപ്പെട്ട ചൂഷകന്മാർ അവർ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളെ തന്നെയാണ്. ഈ കഴിഞ്ഞ ശവ്വാൽ 4 എൻ്റെ സുഹൃത്തുക്കളുമായി തമിഴ്നാട്ടിലേക്ക് ഞങ്ങളൊരു സിയാറത്ത് യാത്രയ്ക്ക് പോയി. ഞങ്ങൾ സിക്കന്ദരമല, അത് വലിയ ഉയർന്ന സമുദ്ര ഉപരിതലത്തിൽ നിന്ന് എത്രയോ 1,000,000 ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു മഹാൻ്റെ ഖബറുണ്ട്. അതുകൊണ്ട് അത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കുത്തനെയുള്ളൊരു മലയാണ്. ആ മലന്ന് പോയി കണ്ടാൽ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ശരിക്കും ആരോഗ്യമുള്ളൊരു മനുഷ്യന് ഭയമില്ലാതെ കയറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ഏകദേശം ഒരു 5 മണിക്ക് മുമ്പാണ്. മൊബൈൽ കൊണ്ട് ലൈറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആ മലയുടെ മുകളിലെത്തി ഉടനെ തന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ കൊച്ചുമക്കളെയും കൊണ്ട്, വൃദ്ധരായ സ്ത്രീകൾ വടിയും കുത്തിപ്പിടിച്ചിട്ട് അവരാ മലമുകളിലേക്ക് കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ സ്ത്രീകളെ മുഴുവനും ഇതിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോകുന്നതാവട്ടെ വലിയ വലിയ സംഘങ്ങളാണ്. ആ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അമീറുമാരുമുണ്ട്. ഏത് മജ്ലിസുകൾ നോക്കിയാലും അവിടെ പ്രധാന കാഴ്ചക്കാരായി വരുന്നത് ഈ സ്ത്രീകളാണ്. ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നതും സ്ത്രീകളാണ്. സാമ്പത്തിക ചൂഷണങ്ങളായാലും ലൈംഗിക ചൂഷണമായാലും ഏത് ചൂഷണമായാലും അതിന് വിധേയമാകുന്നത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളാണ്. ഈ സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം മജ്ലിസുകളൊക്കെ തടിച്ചു കൊഴുക്കുന്നതും. ഈ നൂറെ ഹബീബുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്,
ഈ മജ്ലിസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീകളാകുന്ന വളണ്ടിയേഴ്സിന് പ്രത്യേകം പരിശീലനം കൊടുത്ത് പുറത്തിറക്കുകയാണ്. അവർ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയാൽ അവരെ പി എമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകൾ പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട മജ്ലിസുകളിലേക്ക് ആളുകളെ ആകർഷിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന്, ഒരു പറ്റം സ്ത്രീകൾ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി, കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സ്വന്തം വ്യക്തിപരമായ ആത്മീയ പുരോഗതിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് കർമ്മനിരതരാകേണ്ട ഒരു സമൂഹം കിട്ടുന്ന സമയങ്ങൾ മുഴുവനും മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുമ്പിൽ ഇത്തരം മജ്ലിസുകളുടെ മുമ്പിൽ കിട്ടുന്ന സമയം മുഴുവനും നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ്, ഒരവസ്ഥയാണ് സ്ത്രീകളിൽ കണ്ടുവരുന്നത്. ഉസ്താദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ നൂറെ ഹബീബിൻ്റെ ഈ ആത്മീയ മജ്ലിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഖുർആൻ ഓതുന്നതും അതുപോലെ പ്രസംഗിക്കുന്നതും ഒക്കെ പലപ്പോഴും അബദ്ധങ്ങളാണ്, തെറ്റാണെന്ന് പറഞ്ഞു. ഈ ഒരു മജ്ലിസ് കോവിഡ് ഒക്കെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ആരംഭകാലം മുതൽ അത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മിക്കവാറും മതപണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. എന്താണ് അത്തരത്തിലൊരു മൗനം പാലിക്കാനുണ്ടായ സാഹചര്യം, എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ. ഓൺലൈൻ മജ്ലിസുകൾ അപകടം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പോലെ കാണുമ്പോഴേക്ക് വിമർശിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഒരിക്കലും പണ്ഡിതന്മാരെത്താൻ പാടില്ലല്ലോ. അവർക്ക് അവരുടേതായ ചില അന്വേഷണങ്ങളും പഠനങ്ങളും പൂർത്തിയാക്കേണ്ടതായി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠനവിധേയമാക്കാൻ സമയമെടുത്തിട്ടുണ്ടാവാം. അവരുടെ ശ്രദ്ധയിൽ ഇത്തരം മജ്ലിസുകൾ പെടാതിരുന്നിട്ടുമുണ്ടാവാം, എന്തുകൊണ്ടുമാവാം. ഏതായാലും ആ മജ്ലിസിൽ അപകടമുണ്ട് എന്ന് പണ്ഡിത സഭകൾ തിരിച്ചറിയുകയും അവർ ഔദ്യോഗികമായി തന്നെ അത്തരം മജ്ലിസുകളുടെ അപകടങ്ങളെക്കുറിച്ച് അനുയായികൾക്ക് താക്കീത് നൽകുകയും ചെയ്തതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ഒരു നൂറെ ഹബീബ് മാത്രമല്ല, യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ സമാനമായ ഡസൻ കണക്കിന് മജ്ലിസുകൾ കാണാൻ സാധിക്കും. ആ മജ്ലിസുകൾക്കും നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ അമീറുമാരായി വരുന്ന ആളുകൾ, അവർ അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാകട്ടെ ആവാതിരിക്കട്ടെ, ഇത്തരം ഒരു മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള മതപരമായ ഒരു ക്വാളിഫിക്കേഷനും അവർക്കില്ല എന്നുള്ളത് അവരുടെ പ്രാഥമിക സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. ഇത്തരം മജ്ലിസുകളെ വളരെ കർശനമായി തന്നെ നമ്മളെ കേരളത്തിലെ പണ്ഡിത സഭകൾ നിയന്ത്രിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കും. കാരണം ഈ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന്, അവർ പറയുന്നതാണ് ആത്മീയത എന്ന് ഒരു സമൂഹം മനസ്സിലാക്കിപ്പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ തനതായ ആത്മീയതയും തനതായ ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോകാനത് കാരണമാകും. ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ് ഇത്തരം മജ്ലിസുകളിലെ കൂടുതലും അതിൻ്റെ വ്യൂവേഴ്സ് സ്ത്രീകളാണ്. കാരണം പലപ്പോഴും ഇവർക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വരുന്നത് പലപ്പോഴും സ്ത്രീകളുടെ പേരിലുള്ള ഐഡികളിൽ നിന്നാണ്. കാരണം ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇവർ പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൃത്യമായി സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വിവാദം മറുപക്ഷത്ത് നിലനിൽക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത്? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ഈ സ്വാതന്ത്ര്യം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ഞാൻ കല്യാണം കഴിച്ചൊരു ഭർത്താവാണ്. 11 വർഷമായി എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ജീവിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തെയും എൻ്റെ ഇസ്ലാം ഹനിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഈ ഭൂമിയിൽ കാണാൻ അവകാശപ്പെട്ട കാഴ്ചകൾ കാണണോ? എനിക്കെൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. എൻ്റെ നാട്ടിലെ മഹാരഥന്മാരായ ആളുകളെ, മക്ബറകളെ സിയാറത്ത് ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് പോകണോ? എൻ്റെ കൂടെ എൻ്റെ ഭാര്യയ്ക്ക് വരാവുന്നതാണ്. അങ്ങാടിയിലേക്ക് പോയി വല്ലതും അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങണോ? എൻ്റെ കൂടെ വന്ന് അവൾക്ക് വാങ്ങാവുന്നതാണ്. എവിടെയാണ് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്? സത്യത്തിൽ ഇസ്ലാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കാവശ്യമായ സ്വാതന്ത്ര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സ്ത്രീ പർദ്ദ ധരിക്കുമ്പോഴേക്ക് അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു മൗഢ്യമാണ്. നല്ല തണുപ്പുള്ള സമയത്ത് മൂടിപ്പൊരിച്ചൊരാൾ കിടന്നുറങ്ങിയാൽ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല, അയാൾ പുതപ്പിൻ്റെ ഉള്ളിലാണ് എന്നൊരാൾ പറയുന്നത് എത്ര മൗഢ്യമാണ്. അതിനേക്കാൾ മൗഢ്യമാണ് തൻ്റെ ശരീരം മറച്ച് ആരും കാണാതെ കൊണ്ടു നടക്കണമെന്നൊരു പെണ്ണ് തീരുമാനിച്ചാൽ ആ പെണ്ണിന് അതിന് അവകാശം കൊടുക്കുന്ന പരിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പെണ്ണിന് ഇസ്ലാം ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്തടത്ത് കയറി വന്ന് ആവശ്യമില്ലാത്തത് പറയുക എന്നുള്ളൊരു സ്വഭാവം അത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ ഭാഗമാണ് താങ്കൾ ആദ്യം ചോദിച്ചത്, ഈ നൂറെ ഹബീബ് മജ്ലിസ്. ഈ മജ്ലിസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി രംഗത്ത് വരുന്നത് പലപ്പോഴും മുസ്ലിം സ്ത്രീകളാണ്. ഇസ്ലാം അതിനൊരിക്കലും അനുവദിച്ചു കൊടുത്തിട്ടില്ല. കാരണം അവിടെ സ്ത്രീകൾ വരേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. സ്ത്രീകൾക്ക് വരേണ്ടടത്ത് വരേണ്ടതുപോലെ വരാൻ ഇസ്ലാം എക്കാലത്തും അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് വരുന്നതെന്ന് അവർ മനസ്സിലാക്കണം, എങ്ങനെ വരണമെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാം കൊടുത്ത സ്വാതന്ത്ര്യം.
അത് ഇസ്ലാമിക സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു മജ്ലിസുകൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അങ്ങനത്തെ മജ്ലിസാണ്, ഉപ്പാപ്പ അങ്ങനത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ അതിനെ വെള്ള പൂശാൻ വേണ്ടി ഈ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരുന്നത് ഒരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയില്ല. തെറ്റാണ്. ഡസൺ കണക്കിന് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ കേരളത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള മജ്ലിസുകൾ? അത് പേര് പറയണമെങ്കിൽ യൂട്യൂബിനെ തുറന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിലേക്ക് അഹ്ലു ബൈത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ദൃഷ്ടിയിൽ ഒരു 8 മജ്ലിസുകൾ ആ പേരിൽ തന്നെ വ്യത്യസ്തമായ ചെറിയൊരു വ്യത്യാസത്തോടുകൂടെ സ്വർഗത്തിലേക്ക് അഹ്ലു ബൈത്തിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മജ്ലിസുകൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ 8 മജ്ലിസുകൾക്കും നേതൃത്വം കൊടുക്കുന്നതും സമാനമായ ഏകദേശം ഈ പറയപ്പെട്ട ചിന്താഗതിയുള്ളവർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നതും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയേണ്ടത്, എൻ്റെ അടുത്ത കുടുംബത്തിൽപ്പെട്ട 2 പെൺകുട്ടികൾ ഈ പറയപ്പെട്ട നൂറെ ഹബീബ് മജ്ലിസിൽ പറയപ്പെടുന്ന തങ്ങളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അത് അവരുടെ സംസാരം ഞാൻ നേരിട്ട് കേട്ടതാണ്. ആ കാണാൻ പോകുന്ന സമയത്ത് ഇവരെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ തങ്ങൾ ദുആ ചെയ്ത് കൊടുത്തു എന്നാണ് ഞാനതിനെ വിമർശിച്ചു. ഒരിക്കലും ഒരു സ്ത്രീയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് ദുആ ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഒരു സയ്യിദ് ഒരു ആത്മീയ നേതാവ് ദുആ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഞാനതിനെ വിമർശിച്ചപ്പോൾ അവരെന്നോട് തന്ന പ്രതികരണം എന്താണെന്നറിയോ? അഹ്ലു ബൈത്തിന് നമ്മൾ കുറ്റം പറഞ്ഞാൽ എന്തായാലും നമുക്ക് നരകം കിട്ടും, കുരുത്തക്കേട് കിട്ടും എന്നൊരു മറുപടിയാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയത്. ഞാൻ ആ വോയിസുകളൊക്കെ കൃത്യമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരു സമൂഹത്ത് എത്രത്തോളം ആത്മീയമായി ഈ പറയപ്പെട്ട ആളുകൾ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയാറുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു മസ്തിഷ്ക ജ്വരം, ഇവരെ തലച്ചോറും ബുദ്ധിയും ഈ പറയപ്പെട്ട വ്യാജ ആത്മീയ നേതാക്കന്മാർക്ക് വേണ്ടി പണയം വെക്കപ്പെട്ടു. സത്യത്തിൽ ഇവർക്കറിയാം ഇവർ പരിശുദ്ധ ഖുർആൻ ഓർന്നത് തെറ്റാണ്, പ്രഭാഷണം നടത്തുന്നത് നല്ലൊരു ശതമാനവും അബദ്ധമാണ്. എന്നിട്ട് പോലും ഇത്രത്തോളം ഇതിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ ഇതിൽ ഒരു തരം ആത്മീയ ജ്വരം ഇതിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. ഇതിനെ ശരിപ്പെടുത്തുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂരിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ അതേ അനുഭവം എനിക്ക് മുമ്പുള്ളത് കൊണ്ടാണ് ഇതിന് സമാനമായ ഒരു മജ്ലിസിനെ വളരെ കർശനമായി എതിർത്തുകൊണ്ട് നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു. അറിവിൻ നിലാവെന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ നടത്തുന്ന ഒരു മജ്ലിസ്, ആ മജ്ലിസ് അദ്ദേഹം സംഘടിപ്പിക്കട്ടെ, അതിൽ ആളുകൾ പങ്കെടുക്കട്ടെ. ഞാൻ അവിടെ വിമർശിച്ചത് അതിനെ ആയിരുന്നില്ല, അതിലേക്ക് സ്ത്രീകൾ അമിതമായി ആകർഷിക്കപ്പെടുന്നതോടുകൂടെ സ്ത്രീകൾ ഇത്തരം മജ്ലിസുകൾ കടിമപ്പെടുകയും ആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ അമീറന്മാരായി ഇവരെ ചിന്ത മുഴുവനും മാറുകയും ചെയ്യുമ്പോൾ അത് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, പലതിനും അത് കാരണമാകുന്നു. ഈ ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടണമെങ്കിൽ പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന 4 പണ്ഡിത സഭകളുണ്ട്, സുന്നി പണ്ഡിത സഭകൾ തന്നെ 4 ഈ 4 പണ്ഡിത സഭകളും ജാഗരൂകരായി ഇത്തരം മജ്ലിസുകളെ പൂർണ്ണമായി നിയന്ത്രിച്ചാൽ മാത്രമേ ഇത്തരം ആത്മീയമായ ഒരു ആഭാസത്തിൽ നിന്ന് ഈ സമുദായത്തെ കരകയറ്റി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ ചോദിച്ചതുപോലെ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോഴാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം മറുവശത്ത് രംഗത്ത് വരുന്നത്. ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ ഇസ്ലാമിൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് പണ്ഡിതന്മാർ പെരുമാറുന്ന പക്ഷം ഈ 2 വിമർശനങ്ങളെയും പക്വമായി തന്നെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാമിന് സാധിക്കും. ഒരേ ഒരു ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 പണ്ഡിത സഭകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിത സഭയാണ് സമസ്ത. ഈ സമസ്തയുടെ കീഴിൽ ഇപ്പോൾ സ്ത്രീകൾ മത പഠന ക്ലാസ്സുകളും അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ്സുകൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നു. പല മഹല്ലുകളിലും പോയി അവരത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സമസ്തയുടെ തന്നെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ വേണ്ടപ്പെട്ട ആളുകൾ പോലും സ്ത്രീകളായിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു പരിപാടിയിലുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മതപഠന വേദികൾക്ക് സ്ത്രീകൾ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മാത്രമുള്ളിടത്ത് സ്ത്രീകളൊരു മജ്ലിസിന് സ്ത്രീകൾക്ക് അറിയാവുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ പണ്ഡിതയായ ഒരാളുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു മതനിയമം സ്ത്രീകൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റായ ഒരു സംഗതിയൊന്നുമല്ല, കീഴ്വഴക്കത്തിനെതിരാണ് എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ മാത്രം അറിയേണ്ട അവരുടെ പേഴ്സണലായ ചില മതപരമായ നിയമങ്ങളുണ്ടാകും, അത് പുരുഷന് ഒരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കാൻ പരിമിതികളുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പാണ്ഡിത്യമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കതിൽ സ്ത്രീകൾ മാത്രമുള്ള സദസ്സുകളിൽ പങ്കെടുക്കാം. പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കേരളത്തിലെ പ്രസിദ്ധമായൊരു പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിൽ നടന്ന ഇത്തരം ഒരു മതപഠന വേദിയിൽ സ്ത്രീയാണ് ക്ലാസ് എടുക്കുന്നത്. ആ സ്ത്രീയുടെ ശബ്ദവും സ്ത്രീയുടെ വീഡിയോയും പരസ്യമായി പ്രദർശിപ്പിക്കുകയും ആ സ്ത്രീയുടെ വോയിസ് തന്നെ പരസ്യമായി വരികയും ചെയ്യുന്നൊരു സാഹചര്യം, അതിനോട് യോജിക്കാൻ കഴിയില്ല. മതപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് യോജിക്കാൻ കഴിയില്ല. പിന്നെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അത്രയൊക്കെ പറയാൻ പറ്റുമോ, സ്ത്രീകളൊന്ന് പ്രസംഗിക്കുമ്പോഴേക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത്
ഇസ്ലാമിക വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ടുള്ളൊരു സംസാരമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇസ്ലാമത വിശ്വാസികളോട്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്ന ഇസ്ലാമത വിശ്വാസികളോടാണ് എൻ്റെ സംസാരം. സ്ത്രീകൾ മാത്രമുള്ളിടത്ത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതല്ലാത്ത രൂപത്തിലേക്ക് മാറുന്നത് അപകടകരമാണ്. അത് അംഗീകരിക്കാനും പറ്റും. ഞാൻ ആ വിഷയം പറയാൻ കാരണം വേറൊന്നുമല്ല, ഈ അടുത്ത കാലത്തുണ്ടായൊരു വിവാദമാണ്. വേദിയിൽ വന്ന് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടി സമ്മാനം മേടിക്കാൻ വന്നപ്പോൾ സമസ്ത ഒരു നിലപാട് പറഞ്ഞു. ഓക്കെ, ആ നിലപാട് സമസ്തയുടെ നിലപാടാണ്, ഇസ്ലാം പറയുന്ന നിലപാട് തന്നെയാണ്, മതത്തിൻ്റെ നിയമം തന്നെയാണ്. അതേ നിയമങ്ങൾ പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് സ്ത്രീകളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു, അത് വീഡിയോ പ്രദർശിപ്പിക്കുന്നു, അവരുടെ ശബ്ദങ്ങളൊക്കെ മറ്റ് മേഖലകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ശരി കുറവുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചോദിച്ചതാണ്. ആ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. അത് താങ്കൾ പറഞ്ഞതിൽ ഒരർത്ഥത്തിൽ ശരിയുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറ രംഗത്തുള്ള ബഹുമാനപ്പെട്ട ആ പണ്ഡിതൻ ആ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹം വളരെ പക്വമായി തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ ഒരു നിലപാടാണ്. അത് അദ്ദേഹം ആ സംഘാടകരോട് പറഞ്ഞതാണ്. അതേ നിയമം എല്ലാവർക്കും ബാധകമാണ്. ഏതെങ്കിലും സ്ഥലത്ത് ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ രംഗത്തായാലും ഇസ്ലാമിൽ അതിന് വകുപ്പില്ല. മതപണ്ഡിതന്മാർ ഇടപെടേണ്ടടുത്ത് മതപണ്ഡിതന്മാർ ഇടപെടുക തന്നെ വേണം. രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും സ്ത്രീകളെ പരസ്യമായി കൊണ്ടുവരുന്നതിനോട് ഇസ്ലാമിന് താല്പര്യമില്ല. രാഷ്ട്രീയം പുരുഷന്മാരെ കൈകാര്യം ചെയ്യട്ടെ, അതുപോലെ തന്നെ മതസംഘടനകളും മതനേതൃത്വങ്ങളും മതപരമായ ചടങ്ങുകളും അതിന് പുരുഷന്മാരെ നേതൃത്വം കൊടുക്കട്ടെ. സ്ത്രീകൾ ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത് ഒളിപ്പിച്ചു വെക്കേണ്ടത് പുരുഷൻ്റെ ബാധ്യതയാണ്. അതാരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത് അവരിൽ നിന്ന് വന്നൊരു അബദ്ധമായിരിക്കാം. അത് അവർ തിരുത്തുക എന്നതല്ലാതെ ഇസ്ലാമിൻ്റെ ഒരു നിയമം അതിൽ തിരുത്താൻ പറ്റൂല. സമസ്തക്കൊരിക്കലും ഞാൻ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതസഭ അല്ലാത്ത ഒരു പണ്ഡിതസഭയാണ് താങ്കൾ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലാകുന്നു. ഏതായാലും ആ പണ്ഡിതസഭയെയും പണ്ഡിതന്മാരെന്നുള്ള നിലക്ക് അംഗീകരിക്കുന്നു. അവരെടുത്ത ആ നിലപാടിനോട് വിരുദ്ധമായി അവരുടെ കീഴടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ കടപ്പാടാണ്. ഏത് പണ്ഡിതസഭകളാണെങ്കിലും സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവന്ന് അവരുടെ അഭിമാനവും അവരുടെ ദീനും നശിപ്പിക്കുന്നതിനോട് ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാനിപ്പറയുന്നത് മുഴുവനും ഇസ്ലാമതത്തിൻ്റെ വിശ്വാസധാരകൾ അംഗീകരിക്കുന്നൊരു സമൂഹത്തോടാണ്. അംഗീകരിക്കാത്തൊരു സമൂഹത്തോടല്ല ഈ പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ എന്തുമാവാം. ആ വിഷയം ഞാനോട് സംസാരിക്കുന്നുമില്ല, കൈകാര്യം ചെയ്യുന്നുമില്ല. ഈ ആത്മീയ മജ്ലിസുകളിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ആമീൻ എന്ന് പറയുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പിലും മറ്റുമൊക്കെ. ഞാനൊരു ചെറിയ സംശയം, വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംശയമാണ്, വാട്സാപ്പിലൊക്കെ നമ്മൾ സലാം പറയുന്നു, അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നു, ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ സലാം പറയുമ്പോൾ അത് മടക്കുന്നതിനോ അല്ലെങ്കിൽ ആമീൻ പറയുന്നതിനോ എന്തെങ്കിലും അതിന് പ്രതിഫലമുണ്ടോ? കൃത്യമായിട്ട് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് വിഷയത്തിൽ? വാട്സപ്പ് വഴി ഒരാൾ സലാം പറയുമ്പോൾ ആ സലാം റെക്കോർഡ് ചെയ്യപ്പെട്ട വോയിസായിട്ടാണ് നമ്മൾ ആരോടാണോ പറയുന്നത് അദ്ദേഹത്തിന് എത്തുന്നത്. റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു വോയിസുകൾക്കും ഇസ്ലാമിൽ യഥാർത്ഥ വോയിസിൻ്റെ ഒരു പരിരക്ഷയുമില്ല. ഉദാഹരണം, നിങ്ങളുടെ മക്കളുടെ മകളുടെ നിക്കാഹ് നടക്കുമ്പോൾ നിങ്ങൾ ആ നിക്കാഹിൻ്റെ പദം നേരത്തെ റെക്കോർഡ് ചെയ്തിട്ട് നിക്കാഹ് നടക്കുന്ന സദസ്സിലേക്ക് അത് വിട്ടുകൊടുത്തതുകൊണ്ട് അത് നിക്കാഹിൻ്റെ പദമായി പരിഗണിക്കപ്പെടില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ സംഗതികളും. വാട്സപ്പ് വഴി സലാം പറഞ്ഞാലും ആമീൻ പറഞ്ഞാലും യഥാർത്ഥ വോയിസിൻ്റെ ഒരു പരിഗണന ഇതിന് ലഭിക്കില്ല. പിന്നെ നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ വഅലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ അതൊരു ദിക്റാണ്, അത് ചൊല്ലിയ കൂലി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ആമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂലി ലഭിക്കും. ദുആഇന ആമീൻ പറയുക, ഒരു മജ്ലിസിൽ പങ്കെടുക്കുക എന്ന പുണ്യം ഒരിക്കലും ഈ പറയപ്പെട്ട മജ്ലിസിന് ലഭ്യമല്ല. അതേസമയത്ത് നിങ്ങളൊരു ദിക്റ് ചൊല്ലി എന്നുള്ളൊരു പ്രതിഫലം ലഭ്യമാണ്. കുറേ ആളുകൾ കൂടിയിരുന്നിട്ട് ഒരു മജ്ലിസ് സംഘടിപ്പിച്ചിട്ട് ആ മജ്ലിസിൽ ഒരാൾ ദുആ ചെയ്യുന്നു, നിങ്ങൾ ആമീൻ പറയുന്നു. ഫിസിക്കലായൊരു മജ്ലിസ് ഇരുന്നു കൊണ്ട് ദിക്റ് ചൊല്ലി ദുആ ചെയ്യുന്ന പുണ്യമൊന്നും അതിനൊരിക്കലും ലഭിക്കുകയില്ല. ഇത്രേ അതിലുള്ളൂ. നമ്മുടെ മനസ്സിനൊരു സന്തോഷവും ഒരാത്മസംതൃപ്തിയും ലഭിക്കാൻ ഒരുപക്ഷെ അത് കാരണമായേക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഉസ്താദ് അബൂഹന്ന സക്കാഫി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഉടനീളം ഒരു ഡസനിലധികം ആത്മീയ മജ്ലിസുകൾ യൂട്യൂബിലൂടെ സംഘടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസുകൾ ആഭാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് തന്നുകഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ പലപ്പോഴും മൗനം പാലിക്കുന്നു, ഇത്തരക്കാർക്ക് കുടചൂടി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അബൂഹന്ന സക്കാഫി അദ്ദേഹം വളരെ വ്യക്തമായി സധൈര്യം ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വന്നതിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിർത്തുന്നു, നന്ദി, നമസ്കാരം.